സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഉറക്കം. എഴുന്നേറ്റാൽ ഉടനെ പറയണം അൽഹംദുലില്ലാഹ്. തുടങ്ങാണെന്ന് നമ്മൾ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്തുകൊണ്ടാ ഉറക്കത്തിൽ എഴുന്നേറ്റുമ്പം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതിന്റെ കാരണം എന്താ? മൂന്ന് കാരണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ആദ്യം പടച്ച റബ്ബിനെ സ്തുതിച്ചു, അല്ലാഹനെ അറിഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തിനാ അത് പറയുന്നത്? എന്തിനാ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട്. എത്ര കാരണം? എത്ര കാരണം? എന്ത് പറയാൻ? അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, രാത്രിയിൽ നന്നായി ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഒരാൾക്ക് കൃത്യമായി ഉറക്കം കിട്ടിയാലേ അവന് അന്നത്തെ പകലിൽ ഉന്മേഷം ഉണ്ടാവും, ഇല്ലെങ്കിൽ പകലിരുന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വജഅൽന നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ ഞാൻ സുബാത്ത്, ഉറക്കം സുബാത്ത. എല്ലാ ഉറക്കം കൊണ്ട് ഉന്മേഷം ഉണ്ടാവില്ല. നിസ്കാരത്തിരുന്ന് ഉറങ്ങും, ജുമയ്ക്ക് ഖുതുബയുടെ ഇടയിൽ ഉറങ്ങും. ആ ഉറക്കമൊക്കെ ഒരു ഉന്മേഷത്തിന്റെ ഉറക്കമല്ല. ഉറക്കം എപ്പോഴും സുബാത്താവണം. സുബാത്താകണമെങ്കിൽ ആ ഉറക്കം രാത്രിയിലാവണം. ആ രാത്രിയിലെ ഉറക്കം കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞാലേ നമുക്കെല്ലാവർക്കും ഉന്മേഷമുണ്ടാവൂ. ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കത്തിന്റെ വില എന്താ? യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശരിയായ ഉറക്കം കിട്ടാതിരുന്നാൽ ആ മനുഷ്യന് പകലിൽ ഉന്മേഷമുണ്ടാവില്ലെന്ന് മാത്രമല്ല, അവൻ അറിയാതെ ഭ്രാന്തനായി പോവുകയാ. പലപ്പോഴും പറയാറില്ല, ഉസ്താദേ ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പാതിരാ സമയത്ത് കിടക്കുമ്പോ ഈ കണ്ണടയുന്നത് പോലും, നിദ്ര ഞങ്ങളെ തടുകി തലോടുന്നത് പോലും നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു 3 ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്ന ആ മനുഷ്യൻ ഭ്രാന്തനായി പോകുമെങ്കിൽ എന്തിനേറെ സഹോദരങ്ങളെ, കിടിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോ ചൈനയിലെ ഫുട്ബോൾ പ്രേമികൾ കുറെ ആളുകൾ ഏതാണ്ട് ഒരാൾ 3 ദിവസം ഉറക്കമളച്ചിട്ട് പാതിരാ സമയത്ത് ഫുട്ബോൾ കണ്ടപ്പോ 3ാമത്തെ ദിവസം ആ മനുഷ്യൻ ഫുട്ബോൾ കണ്ടതിന്റെ ഇടയിൽ മരിച്ചു പോവുകയാ. ഓ, മനുഷ്യന് ക്യാൻസർ വന്നിട്ടല്ല, അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതല്ല, ആ മനുഷ്യന് വേറൊരു രോഗമുണ്ടായിട്ടല്ല, 3 ദിവസം തുടർച്ചയായി ഉറക്കമില്ലാതെ വന്നപ്പോ ചൈനയിൽ കിടിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് മരിച്ചുപോയെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ പോലും ഭ്രാന്തമായ മരണത്തിലേക്ക് നടക്കുമെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ? ആ അനുഗ്രഹത്തിന്റെ പേരിലാണ് അള്ളാഹുവേ എനിക്ക് നന്നായിട്ടൊന്ന് കിടക്കുമ്പോ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ സമനില തന്നെ തെറ്റിപ്പോകും അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ ആ സ്വറക്കം എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ തന്ന, ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണല്ലാ. വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, ഒരു ദിവസം തുടങ്ങുമ്പോ എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ ഉറക്കത്തിൽ എഴുന്നേറ്റാലുടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ മാതന വൈലൈഹിൻ നുഷൂർ എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, നമുക്ക് ഉന്മേഷം ഉണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ശരിയാവും. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചുകൊള്ളുക, രണ്ടാമത്തെ കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അന്നൗമഹുൽ മൗത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാ. ഉറക്കം
ഉറക്കം മരണത്തിന്റെ സഹോദരനാ, ഉറക്കം മരണത്തിന്റെ സഹോദരനാ. നീ ഒരു മരണം കഴിഞ്ഞെടുന്നേറ്റതാണ്, നിന്റെ ജീവിതത്തിലെ ഒരു മരണം നടന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാ. എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാതിരാ സമയത്തിഷ നമസ്കാരം കഴിഞ്ഞ് കിടപ്പറയിലോട്ട് പോയി കിടന്ന രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഓരോ ദിവസവും ഓരോ മനുഷ്യനും ഒരു പ്രാവശ്യം മരിക്കുന്നുണ്ട്. ആ മരണമെപ്പെടാതെ ഉറക്കം ഒരു മരണമാ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് ബാക്കി വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയട്ടെ. നമ്മളെല്ലാവരും വീടിന്റെ ഉള്ളിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ, ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോ, മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ, നമ്മൾ അറിയാത്തൊരത്ഭുതം നടക്കുന്നുണ്ട്. ജീവിതമേ ഒരത്ഭുതമാണ്, അത്ഭുതമേ ഈ ജീവിതം. ആരുമറിയാതെ പോരേടത്ത പള്ളിക്കല് ഗണപതി നടയുടെ ഭാഗത്തുള്ള വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്തൊരു വലിയ അത്ഭുതമായ കർമ്മം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അള്ള തന്നെ പറയുന്നുണ്ട് ഖുർആനിലൂടെ, ഇത് വാറോല പറയുന്നതല്ല. നമ്മളെല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോ അള്ളാഹു പറയുകയാണ്, അള്ളാഹു യതവഫൽ സഹീന മൗതിഹാല്ലുസിൽ അല്ല പറയുകയാണ്, അല്ലാഹു യതവഫല്ലം ഫുസഹീന മൗതിഹാ, പാതിരാ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു ഓരോരുത്തരെയും മരിപ്പിക്കുകയാ. നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോ ഓരോരുത്തരെ, ഞാൻ ഉറങ്ങുമ്പോ അഹമ്മദ് കബീറിന്റെ റൂഹിനെ, നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു വിളിക്കുമത്രേ. അള്ളാഹു പറയുകയാണ്, വല്ലതീ ലം തമുത്തു ഫീ മനാമിഹാ ഫയുംസികുല്ലതീ കലാലൈഹൽ മൗത്. ആരുടെ മരണമാണോ പാതിരാ സമയത്ത്, അന്നത്തെ പാതിരാ തിരവന് മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂഹ് പിന്നീട് ശരീരത്തോട്ട് തിരിച്ചു വരില്ല. അള്ളാഹു പറയുകയാണ്, പടച്ചറപ്പിന്റെ അടുക്കലേക്ക് വിളിക്കുമ്പോ പിന്നെ ആ റൂഹ് വരില്ല മോനെ, രാവിലെ എഴുന്നേക്കാൻ നിനക്ക് കഴിയില്ല. ചില റൂഹുകളെ അള്ളാഹു തിരിച്ചു വിടില്ല, ആ രാത്രിയിൽ തന്നെ മരിപ്പിക്കുകയാ. അതല്ലോ അതല്ല വയുറുസിലുൽ ലുഹറ ഇലാ അജലിന മുസമ്മാ. ചില റൂഹുകളെ അള്ളാഹു തിരിച്ചു പറന്നു വിടും, രാവിലെ എഴുന്നേറ്റ് ഒരു പകല് കൂടി നിന്റെ ആയുസിലുണ്ടാവട്ടെ, അന്ന് രാത്രി വീണ്ടും തിരിച്ചു വിളിക്കും. പോരേടത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് നിന്റെ വീടിന്റെ ഉള്ളിൽ നീ കിടന്നുറങ്ങുമ്പോ നിന്റെ ആത്മാവ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ. അതിനെങ്ങാനും അള്ളാഹു തിരിച്ചിനി ആ ശരീരത്തിൽ വീണ്ടെന്ന് തീരുമാനിച്ച രാവിലെ അന്ന് ലോഹരന് നിന്റെ മയ്യത്തിന്റെ കുടിമോനെ പോരേടത്ത പള്ളിയുടെ കബർസ്ഥാനിൽ കുരുക്കപ്പെടും. പാതിരാ സമയത്ത് സെക്കൻഡ് ഷോയും കണ്ട് കല്ലുകൊടിച്ച് വീർത്ത വയറുമായി കിടത്തുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മദ്യപിച്ച കള്ളും വയറ്റിനുള്ളിൽ കിടന്നിട്ട് മരന്ന് കിടക്കുമ്പോ ഓർക്കുന്നുണ്ടോടാ പൊന്നുമോനെ, എന്റെ റൂഹ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ. അല്ലാഹു തിരിച്ചു വിടണ്ടെന്ന് തീരുമാനിച്ച ഒരു മുഴുക്കുടിയനായ രീതിയിൽ നീ പടച്ചറപ്പിന്റെ മുമ്പിൽ മരിച്ചു വിടുകയാ. നിന്റെ ഖബറിന്റെ അവസ്ഥ എന്താ? നിന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്താ? മരണമെന്ന് പറഞ്ഞാൽ അതും ആ ഉറക്കമെന്ന് പറഞ്ഞാൽ അതും മരണത്തിന്റെ സഹോദരനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വീണ്ടും വിചാരത്തിന് തയ്യാറെടുക്കുക. സെക്കൻഡ് ഷോയും കഴിഞ്ഞ് മദ്യപിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോ ഒരു തുള്ളി മദ്യം വയറ്റുണ്ടുള്ളിൽ കിടന്നിട്ടാ എഴുന്നേക്കാ കടിയില്ല മോനെ, തിരിച്ചു വരില്ലടാ മോനെ. ആരുടെ മണ്ണിലേക്ക് പോകും ചെറുപ്പക്കാരാ? അതുകൊണ്ട് അല്ലാഹു പറയുകയാ, അല്ലാഹു യതവഫല്ലം ഫുസ ഹീന മൗതിഹാ. ആ
സമയത്ത് ചില ആളുകളെ ഞാൻ മരിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം നമ്മോട് പറഞ്ഞത്, രാവിലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വന്ന് രാവിലെ കണ്ണു തുറന്നെഴുന്നേൽക്കുമ്പോ ഒരു ദിവസം നിന്റെ മക്കളെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞാൽ, ഭാര്യ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ആ സമയത്ത് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ, അല്ലദീ അഹ്യാനാ അബ്ദമാ അമാതനാ വഇലൈഹി നുഷൂർ. റബ്ബേ, ഒരു മരണം കഴിഞ്ഞ് നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണ്, ഈ എഴുന്നേൽക്കല് താൽക്കാലികമാ, വൈലേഹി നുഷൂർ, അവസാനം നിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു വരുമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മരണത്തിന്റെ സഹോദരന ഒരു മരണം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്, രാവിലെ ഉറക്ക വിളിച്ചു എഴുന്നേറ്റില്ല, കാരണം എന്താ, അവരെത്രയോ ആരോഗ്യത്തോടു പോയി കിടന്നവരാ, രാവിലെ പാതിരാ സമയ തുറക്കത്തിന് പോകുമ്പോ അവരെത്ര കീർത്തിയുള്ളവരാ, അവരെത്ര ആരോഗ്യമുള്ളവരാ, പക്ഷേ രാവിലെ തട്ടിവിളിക്കുമ്പോ വാപ്പാടെ ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോയി, എവിടെയാന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കഴിഞ്ഞ റമളാനില് മണക്കാട് ജുമാ മസ്ജിദിന് ഞാൻ ജോലി ചെയ്യവേ, മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് അൽഫ അബ്ദുൽ ഖാദർ ഹാദി അന്നത്തൊരു മരണത്തിന്റെ കഥ പറഞ്ഞെന്നോട്. വൈകുന്നേരം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഏറ്റവും വലിയ സംഘടനയായ മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റാ, റിട്ടയർഡ് ഐ എ എസ് കാരനാ, തലേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സൽക്കരിച്ചപ്പോ വെജിറ്റേറിയൻ ഭക്ഷണമാ. അയാൾ പറഞ്ഞു, എനിക്ക് വെജിറ്റേറിയൻ അല്ല, നാളെ വൈകുന്നേരം ഞാൻ വരും, ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കണം, മാംസത്തിന്റെ ഭക്ഷണം. കൂട്ടുകാരാ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം, അന്നത്തെ ദിവസം, പിറ്റേ ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാംസത്തിന്റെ വിഭവങ്ങൾ ഒരുങ്ങി. തലേ ദിവസം യാത്ര പറഞ്ഞ് പിറ്റേ ദിവസം ഭക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞ് അന്ന് തലേ ദിവസം രാത്രി 12 മണിയായി അൽവാദി എന്നോട് പറഞ്ഞു, സ്ഥാടേ ഫോൺ നിർത്താടെ ബെല്ലെടുക്കുന്നുണ്ട്. എന്താന്ന് പോയി ബെല്ലെടുക്കുമ്പോ ഫോൺ എടുക്കുമ്പോൾ റിട്ടയർഡ് ഐ പേസുകാരന്റെ പരിയാ മറുഭാഗത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഉറങ്ങാൻ കിടന്നടാ, പാതിരാ സമയത്തൊന്ന് വിളിച്ചു നോക്കിയപ്പോ വയർപ്പിന് വല്ലാതെ മുങ്ങി കുളിച്ചു കിടക്കുന്നു, വിളിച്ചിട്ട് എന്റെ ഭർത്താവ് അനങ്ങുന്നില്ല, റിട്ടയർഡ് ഐ പി എസ് കാരൻ മരിച്ചുപോയി, ഭാര്യയോട് കിടപ്പറയില് കെട്ടിപ്പിടിച്ചു കിടന്നടാ. പാതിരാ സമയത്ത് അസറായിൽ വന്നു, ആ മനുഷ്യൻ അവിടെ കിടന്നെന്ന് പടഞ്ഞു. അസറായിൽ എന്ന മരണദൂതം വന്നപ്പോ അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിഞ്ഞില്ല, അടുത്ത് കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്തു മരണം നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. പിറ്റേ ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാംസത്തിന്റെ ഭക്ഷണം ഒരുക്കിയപ്പോ, പിറ്റേ ദിവസം അസറായപ്പോ ആ മനുഷ്യന്റെ മാംസം പുഴുക്കൾ തിന്നാൻ തുടങ്ങി. പിന്നെ ആ മനുഷ്യനെ കുറിച്ച് യാതൊരു വിധ വിവരവും ഇല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ വുളു എടുക്കണേ, ആ വുളു എടുത്തിട്ട് ഉറങ്ങാൻ നേരത്ത് വുളു എടുക്കണേ, എന്നിട്ട് വുളു എടുത്തിട്ട് കട്ടിലിൽ പോയിട്ട് ഫാത്തിഹ ഓതണേ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയണേ, എന്നിട്ട് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞു കിടക്കണേ. നീ മരിക്കാൻ പോവുകയാ, നീ മരിക്കാൻ പോവുകയാ, ആ സമയത്ത് പാതിരാ തിരങ്ങാൻ നിന്റെ റൂഹ് പോയാ, അത് വധുവോട് കൂടിയായിരിക്കട്ടെ, അത് തസ്ബീഹ് പറഞ്ഞ നാവോട് കൂടെ ആയിരിക്കട്ടെ, അത് നിന്റെ ശുദ്ധിയോട് കൂടെ ആയിരിക്കട്ടെ. ആ സമയത്ത് നിന്റെ റൂഹ് പിടിച്ചാൽ അത് ഖിബ്ലയുടെ നേരെ ആയിരിക്കട്ടെ. അതുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയേറെ മര്യാദകൾ പറഞ്ഞത്. ഇതൊന്നും നിസ്സാരമല്ലടാ, ലോകത്തിന്റെ ആവാസങ്ങൾ മുഴുവനും ചാനലുകളിലൂടെ കണ്ടിട്ട് മരന്ന് കിടന്നുറങ്ങുന്ന അഭിനവകാല മാംസപ്പിൻ
പിണ്ടങ്ങളായി പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ, പാതിരാസമയ തുറങ്ങുന്ന നേരത്ത്, ആ സമയ തുറങ്ങുന്ന നേരത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ മറന്നു പോയ പാഠമാ. ഇദാ കാന ജുനുഹുല്ലൈൽ ഫകഫൂ സിബിയാനകും വഅഗ്ലിഖൂ അബ്വാബകും. രാത്രിയായ ഉമ്മ നിന്റെ വീട്ടിലെ മുഴുവൻ പാത്രങ്ങളും മൂടി വെക്കണം, നിന്റെ വാതിലുകളെല്ലാം അടക്കണം, എന്നിട്ട് നിന്റെ മക്കളെ കിടത്തി ഉറക്കണം. ആ മക്കളെ കിടത്തി ഉറക്കുമ്പോ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഖുൽഹു അല്ലാഹു അഹദ് ഓതണം, ഫാത്തിഹ ഓതണം, എന്നിട്ടേ മക്കളെ കിടത്തി ഉറക്കാവൂ. നാളെ എങ്ങാനും നിന്റെ പൊന്നുമക്കള് കണ്ണു തുറക്കാറ വന്നാ അവര് സൂറത്തിൽ ഇഖ്ലാസോദിയ രീതിയിൽ അവരല്ലാന്റെ വാവ് നിവാമം കേട്ട രീതിയിലും മരിച്ചു പോകട്ടെ എന്ന് ഈ ആദാബുകളും മര്യാദകളും പഠിപ്പിച്ചിരുന്നത് എന്തിനാ? കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പരിഷ്കാരത്തിന്റെ പ്രവാഹം വന്നപ്പോ എല്ലാം വലിച്ചെറിഞ്ഞ പെണ്ണ്, എല്ലാം വലിച്ചെറിഞ്ഞ പെണ്ണ് പാതിരാസമയ തുറങ്ങാൻ പോകുമ്പോ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗറ് കണ്ട്, നിന്റെ ഒടുക്കത്തെ സീരിയൽ കണ്ട്, ആ സമയത്ത് നപുംസകത്തെ പോലെ കിടന്നുറങ്ങാനല്ല ഖുർആൻ ഓതി വളു എടുത്ത് ഖിബ്ലക്ക് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കണം. കാരണം മരിക്കാൻ പോവുകയാ, ഒരാള് പറഞ്ഞു നിന്റെ മരണം ഉറപ്പാ, അരമണിക്കൂറിന്റെ ഉള്ളില് നീ മരിക്കും. ആ സമയത്ത് നീ ചെയ്യാവുന്ന എന്തൊക്കെയുണ്ടോ? ഇതാ ഒരു ചെറിയ മരണം വരാൻ പോകുന്നു, നിദ്ര നിന്നെ തടുകി തലോടാൻ പോകുന്നു. രാവിലെ സൂര്യകിരണത്തിന് അരുണോടയം, നാളെ കിടക്കിന്റെ നവസ്ഥയിൽ സൂര്യോദയം കാണുമോ? അസ്തമയ സൂര്യന്റെ ചെഞ്ചായം മാറുമോ? നാളത്തെ ഭൂമിയുടെ ചരമഗീതം ഞാൻ കേൾക്കുമോ? നാളത്തെ കിളി പാട്ട് പാടുമോ? നാളത്തെ കുയിലിന്റെ നാദം എന്റെ ചെവിയിൽ ഞാൻ കേൾക്കുമോ? അതെല്ലാം നാളെ രാവിലെ ഞാൻ കേൾക്കുന്നത് എന്റെ ഭാര്യയുടെ പൊട്ടിക്കരച്ചിലാകുമോ? എന്റെ മക്കളുടെ പൊട്ടിക്കരച്ചിലാകുമോ? ഫനാദാകൽ ഹബീബ് ഫലം തുജിബു വഖുർബുക ഫി ദുനിയാ സരീഉൽ ജാബതി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, കിടപ്പറയിലേക്ക് ഞാൻ പോവുകയാണ്, നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ? എന്റെ മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ എന്റെ കൂട്ടുകാർ ഉറക്കെ പറയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്റെ അവസാനത്തെ ഉറക്കമോ? ഇതെന്റെ അവസാനത്തെ രാത്രിയോ? നാളെ ആയിരിക്കുമോ എന്റെ മക്കൾ എത്തിമീങ്ങളാവുന്നത്? വസാറബനൂക ഐതാമന സിഗാറാ വാന കൈറു സകൽ ബഇലു അജദീദു. അല്ലാഹുവേ അല്ലാഹുവേ, അറിയില്ല എനിക്കത് കൊണ്ട് വളു എടുത്ത് സലാത്ത് ചൊല്ലി ഇഖ്ലാസ് ചൊല്ലി ഞാൻ കിടക്കുകയാണ്, നാളെ രാവിലെ എഴുന്നേറ്റാൽ അതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആയിരം വട്ടം ആവർത്തിച്ചു പറയണം, അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിന്നുശൂർ.